ജാക്കി ലിവർ ഉപയോഗിച്ച് വടകരയിൽ വീട് ഉയർത്തുന്ന കാഴ്ച ആവേശമാകുന്നു. വടകര താഴെയങ്ങാടിയിൽ ശാദിമഹൽ ഓഡിറ്റോറിയത്തിന് സമീപത്തെ അഹമ്മദിന്റെ വീടാണ് ഇത്തരത്തിൽ ഉയർത്തുന്നത്. നിരവധി പേരാണ് ഈ കാഴ്ച കാണുന്നതിനായി ഇവിടേക്ക് എത്തുന്നത്. രണ്ടായിരത്തി 2018-19 വർഷങ്ങളിൽ തുടർച്ചയായുണ്ടായ വെള്ളപ്പൊക്കം മലയാളികളുടെ മഴക്കാലത്തോടുള്ള സമീപനം തന്നെ മാറ്റിമറിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ വടകരയിലെ ഒട്ടുമിക്ക താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. പല പ്രദേശങ്ങളിലും വീടുകളിൽ വരെ വെള്ളം കയറി വീട് ഒഴിഞ്ഞുപോകേണ്ട സ്ഥിതി വരെയുണ്ടായി. വീട്ടിലേക്ക് വരെ വെള്ളം കയറി തുടങ്ങിയപ്പോൾ പലരും വീട് തറനിരപ്പിൽ നിന്നും ഉയർത്തുന്ന വഴികൾ തേടുകയാണ്. ശക്തമായ മഴയിൽ വീടിനുള്ളിലേക്ക് വരെ വെള്ളം കയറിയതോടെയാണ് വീട്ടുടമയായ അഹമ്മദ തന്റെ വീടും ഇത്തരത്തിൽ ഉയർത്തുവാനായി കോഴിക്കോട്ടെ ഹൌസ് ലിഫ്റ്റിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയെ ഏൽപ്പിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളായ 20 പേർ ചേർന്ന് 2 എടുത്താണ് ജാക്കി ഉപയോഗിച്ച് വീട് ഉയർത്തുന്ന ജോലി ആരംഭിച്ചത്. ഉയർത്തിയ വീടിന്റെ അടിത്തറ കെട്ടി ഉറപ്പിക്കും. തുടർന്ന് ഇരുമ്പ് ജാക്കി പിടിപ്പിച്ച വീട് മുഴുവനായി ജാക്കിന് മുകളിൽ വരും വിധം ക്രമീകരിക്കും. അതിനുശേഷം ഒരേ അളവിൽ ജാക്ക് തിരിച്ച വീട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഈ മേഖലയിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ് ഇത് ചെയ്യുന്നത്. വീടുകൾക്ക് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും കൂടാതെ ഉയർത്തുന്നു എന്നതാണ് പ്രത്യേകത. ഏഴടിയോളം ഉയരത്തിലാണ് വടകര താഴെയങ്ങാടിയിലെ വീട് ഉയർത്തുന്നത്. വീടിന് മുൻപിൽ ഫുട്പാത്ത് വന്നതോടെ വീടിനകത്തേക്ക് വെള്ളമിറങ്ങിത്തുടങ്ങി. ഇതേ തുടർന്നാണ് വീട്ടുകാർ ഹൌസ് ലിഫ്റ്റിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയെ സമീപിച്ചതെന്ന് വീട്ടുടമ പറഞ്ഞു. മഴക്കാലത്ത് സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന പ്രദേശമാണിത്. അത് കൂടെ ഇപ്പം പുതുതായിട്ട് സ്ലാബ് ചെയ്തു. സ്ലാബ് വിളിച്ചുകൊണ്ട് വെള്ളം വീട്ടിൽ അകത്ത് ധാരാളം സാധ്യതയുള്ള കൊണ്ടാണ് ഞങ്ങളുടെ ഇതുണ്ടായത്. ഇങ്ങനെ യൂട്യൂബിൽ കൂടി ഇങ്ങനെ ഒരു ഇത് കണ്ടതുകൊണ്ട് ഞങ്ങളതിനെ വിചാരിച്ച് വെച്ചാണ്. ഉയർത്താനൊരു ഒരു 5-6 വരും. ഉയർത്താൻ വായിച്ച് ഇതിനുശേഷം ഒരു 5-6 സ്ലാബ് ഉണ്ടാവും. 1500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് ഉയർത്തുന്നതിന് 400,000 രൂപയാണ് ചെലവ്. നിരവധി പേരാണ് വീട് ഉയർത്തുന്നത് കാണാൻ ഇവിടെ എത്തുന്നത്. കെട്ടിടം ഉയർത്തി കഴിഞ്ഞതിനു ശേഷം കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് അടിത്തറയെയും കെട്ടിടത്തെയും ബലപ്പെടുത്തുന്നു. തുടർന്ന് മുറ്റവും വീടിന് ഉൾഭാഗവും മണ്ണിട്ട് സമ നിരപ്പാക്കുന്നു. വടകരയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ജാക്ക് ഉപയോഗിച്ച് വീട് ഉയർത്തുന്നത്.